ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല രുചിയുള്ള നാളികേര ചട്നിയാണ്. ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ചുവന്ന കളറിലുള്ള ചട്നിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചട്നി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് ചിരകിയ നാളികേരം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മൂന്ന് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സൈസിലുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ അളവ് ഒട്ടും തന്നെ കൂടേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാകും. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമുക്കിത് നല്ലതുപോലെ അരഞ്ഞു കിട്ടുകയില്ല. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ച് മാറ്റിവെക്കാം. ചട്നി താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 3 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഉള്ളി ഒന്ന് മൂത്ത് വരണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 3 ഉണക്കമുളകാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചട്നി തിളച്ചു പോകാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ ഇത് കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയെടുക്കാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എത്രത്തോളം ചട്നി ലൂസായിട്ട് വേണോ ആ ഒരളവിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ചട്നി ചൂടായി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള ഈ ഒരു ചട്നി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.